ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്റ്റിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒത്തിരി അറിവുകളാണ് ഈ ചാനലിലൂടെ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ രണ്ടുപേരും അധ്യാപകരായിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു നിലയ്ക്കും ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു 10-ാം ക്ലാസ് അതുപോലെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും ലൈഫ് തന്നെ ചേഞ്ച് വരുന്ന ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ഏത് കോഴ്സായിരിക്കും നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അതിനെപ്പറ്റി നമ്മുടെ ഒരു അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ 10-ാം ക്ലാസ്സും +2 ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ പേരൻസിനും നമ്മുടേതായ കുറച്ച് അഡ്വൈസും ഏതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് കോഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന കോഴ്സാണ് നല്ലതെന്നൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശമൊന്നുമല്ല. ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കുട്ടികൾ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് +2 കഴിഞ്ഞു, ഇനി ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സിനാണ് ജോലി സാധ്യത കൂടുതൽ. അത് നമ്മൾ നമ്മുടെ ഫീൽഡിനെ പറ്റിയിട്ടുള്ള കുറച്ച് കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ BSc MLD, BSc MRD തുടങ്ങിയ കോഴ്സുകളൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ വരുന്നത് ഇങ്ങനത്തെ കമൻസ് ആണ്, ഞാൻ +2 ഇന്ന സ്ട്രീമാണ് എടുത്തത്, എനിക്കിനി MLT പോകാൻ പറ്റുമോ, MLT എത്രയാണ് ബേസിക് സാലറി, അല്ലെങ്കിൽ MRT എത്ര രൂപയാണ് സാലറി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കമൻസ് കണ്ടപ്പോഴാണ് നമുക്ക് ഇപ്പോഴും ഈ ഒരു രീതിയിൽ വലിയ ധാരണ ഇല്ലാത്ത കുട്ടികളുണ്ട് എന്ന് മനസ്സിലായത്. കുറേ വർഷം പുറകോട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇത്രയും ടെക്നോളജിയും നമുക്ക് എന്തായി പറഞ്ഞാൽ ഗൂഗിൾ സെർച്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പാരൻസും റിലേറ്റീവ്സൊക്കെ പറഞ്ഞു തരുന്ന മിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും കോഴ്സുകൾ സെലക്ട് ചെയ്യാറ്, അതുപോലെ 10th കഴിയുമ്പോൾ സ്ട്രീമുകൾ സെലക്ട് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്നിട്ട് പോലും അതിനെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ധാരാളം മതി. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് പോലും കളക്ട് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് കമൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു കോഴ്സിനെ പറ്റി പറയുന്ന വീഡിയോ അല്ല ഇത്, ജനറലായിട്ട് പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് നമ്മൾ 10th കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം എടുക്കണം, അതുപോലെ തന്നെ +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ആ ഒരു സംശയം ഉണ്ടല്ലോ, ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ളൊരു സംശയമാണ്. അപ്പോൾ ഇത് അവർ പല രീതിയിൽ അഡ്വൈസുകൾ തേടാറുമുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരാനല്ല, ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞങ്ങൾ തന്നെ ഒരുപാട് യാത്ര പോകുന്നവരാണ്, പലപ്പോഴും നമുക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നീട് നമ്മളത് കറക്റ്റ് ചെയ്യും, റെക്ടിഫൈ ചെയ്യും, പിന്നീടുള്ള യാത്രകളിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമുക്ക് പലപ്പോഴും ഇപ്പം എന്താണ് പോകുന്ന വഴി നീളെ ആളുകളോട് ചോദിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല അല്ലേ. നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് പോകും. ഇപ്പോൾ സപ്പോസ് എനിക്ക് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ മാപ്പ് ഇടുകയാണ്, ഗൂഗിൾ മാപ്പ് ഇട്ടു കോഴിക്കോട് ടു ട്രിവാൻഡ്രം. അപ്പോൾ എത്ര ദൂരമാണ് കിലോമീറ്റർ എന്നൊക്കെ മാപ്പ് കറക്റ്റായിട്ട് കാണിക്കും, അതോടൊപ്പം തന്നെ പല റൂട്ടുകളും കാണിക്കും. പക്ഷെ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കോഴിക്കോട് ടു ട്രിവാൻഡ്രം എന്നുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ ഞാൻ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന വെഹിക്കിൾ ഏത് ടൈപ്പാണെന്നുള്ളത്. അതിപ്പോൾ ബൈക്കാവാം, കാറാവാം, ബസ്സാവാം, ട്രെയിൻ ആവാം, അല്ലേ, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് നമ്മളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഗൂഗിൾ മാപ്പിന് ആ ഒരു രീതിയിലുള്ള വഴി, റോഡ് നമുക്ക് ചൂസ് ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ നാൾ മുമ്പ് വരെ നമ്മൾ ബൈക്കിൽ മാത്രമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പിന്നെ നമ്മൾ കാറിന് പോകാൻ തുടങ്ങി. സോ കാറിന് പോകാൻ സമയത്ത് ഈ ഓപ്ഷൻ, അതായത് നമ്മൾ പോകുന്ന വെഹിക്കിൾ ഏതാണ് എന്ന് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് മുന്നേയൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ബൈക്കിനായതുകൊണ്ട് ആ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. സോ കുറേ ദൂരം പോയി, പിന്നെ റോഡില്ല, കാറിന് പോകാൻ പറ്റുന്ന റോഡില്ല, അതെത്തുമ്പോൾ നമ്മൾ ബ്ലോക്കായി, സ്റ്റക്കായി, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ മെയിൻ റോഡിലേക്ക് തിരിച്ചു വന്ന് കാറിന് പോകാൻ പറ്റുന്ന വേറെ റോഡ് സെലക്ട് ചെയ്തൊക്കെ പോകണം. അപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ കൂടി ഉദ്ദേശിച്ചത്, നമുക്ക് പോകേണ്ട വഴി ഏതാണെന്ന് നമ്മൾ പ്രയറായിട്ട് തീരുമാനിക്കണം. അതായത് നമുക്ക് പോകേണ്ട വഴി എന്ന് ഉദ്ദേശിച്ചത് മാർഗമല്ല, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. എനിക്കിപ്പം ഇന്ന ആളാവാനാണ് ഇഷ്ടം, എനിക്കൊരു ഡോക്ടർ ആവാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവാനാണ് ഇഷ്ടം, എനിക്കൊരു ആർക്കിടെക്റ്റ് ആവാനാണ് ഇഷ്ടം, എനിക്കൊരു ടീച്ചർ ആവാനാണ് ഇഷ്ടം. ഈ ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, നമ്മൾ എയിം, ഡിറ്റർമിനേഷൻ എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഒരു 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ ആവശ്യമായിട്ടുള്ളതാണ്.
അതിന് വേണ്ട മാർഗങ്ങൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, പിന്നെയും കുറച്ച് വർഷങ്ങൾ സമയമുണ്ട് എന്ന് വിചാരിക്കാം. സോ എൻ്റെ ആഗ്രഹം എന്താണ്, ലൈഫിൽ എനിക്ക് ആരാവാനാണ് ആഗ്രഹം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ നമ്മളൊരു 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കെങ്കിലും സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ചുള്ള, ഇപ്പം ഞാൻ ഈ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെയുള്ള വഴി അതുപോലെ തന്നെ വെഹിക്കിൾ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം മറ്റൊരാൾ പറഞ്ഞു തരുന്ന വഴി ആയിരിക്കണം എന്നില്ല എനിക്ക് പോകേണ്ടത്, കാരണം എനിക്ക് ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രീം ആയിരിക്കില്ല ഇഷ്ടം. ഇപ്പം ഞാൻ ഒരാളോട് ഏതാണ് ബെസ്റ്റ് കോഴ്സ്, ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് വന്ന ഒരാൾ ഏതാണ് പാരാമെഡിക്കലിലെ ബെസ്റ്റ് കോഴ്സ് എന്ന് ചോദിച്ചാൽ, എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചതും എനിക്കിഷ്ടപ്പെട്ട ഞാൻ സെലക്ട് ചെയ്ത കോഴ്സ് ഇതായതുകൊണ്ട് MLT യെ പറ്റിയായിരിക്കും കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുക. പക്ഷെ ആ കുട്ടിയുടെ ഒരു അഭിരുചി അതായിരിക്കണം എന്നില്ല. പാരാമെഡിക്കലിൽ തന്നെ ഒരുപാട് വേറെ കോഴ്സസ് ഉണ്ട്, എല്ലാം ഡിഫറെൻറ്റ് സ്ട്രീംസാണ്. MRT ഉണ്ട്, BSLP ഉണ്ട്, അതുപോലെ കാർഡിയോവാസ്കുലർ ടെക്നോളജി ഉണ്ട്, എല്ലാം ഒരു ബന്ധവുമില്ലാത്ത ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രീമുകളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ആളുടെ എയിം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ന സ്ട്രീമിൽ ഏത് കോഴ്സിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള ആളുകളോട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അഡ്വൈസസ് ചോദിക്കുക. അതിനുള്ള ഒരുപാട് എക്സ്പേർട്സ്, കരിയർ എക്സ്പേർട്സ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾ പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഞാൻ BSc MLT അതായത് ലബോറട്ടറി ടെക്നോളജിയിലെ ഡിഗ്രിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡിപ്ലോമയും പറ്റി ചെയ്തിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് വന്ന് ചോദിച്ച ഡൗട്ടുകൾ, അല്ലെ, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലും BSc കെമിസ്ട്രിയും BSc ബയോകെമിസ്ട്രിയും ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് DMLT വന്ന് ജോയിൻ ചെയ്യും, അതായത് ഒരു ഡിഗ്രിയും കഴിഞ്ഞിട്ട് താഴെ വീണ്ടും ഒരു ഡിപ്ലോമ കോഴ്സിലേക്ക് പോകുന്നു. അപ്പോൾ അവർ 4 വർഷം വേസ്റ്റ് ആയിരിക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതുപോലെ പലരും ഇങ്ങനെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ഒരു 2 വർഷം കോഴ്സിന് പോകുന്നു. അതേസമയം ആ +2 കഴിഞ്ഞിട്ട് അവർ ആ ഡിപ്ലോമ കോഴ്സ് എടുത്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ, 2 വർഷം കൊണ്ട് ആ കോഴ്സും കഴിഞ്ഞ് ജോലിക്ക് കയറി 4 വർഷം എക്സ്പീരിയൻസും ആയാണ് ഈ ഒരു 6 വർഷം കൊണ്ട്. അപ്പോൾ അവർ 4 വർഷം വേസ്റ്റ് ആയി. അത് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ വേണം, ഇന്ന കോഴ്സ് പഠിക്കണം. ഇനി ഡൗട്ട് ചോദിക്കാം, നമുക്ക് ഓരോരുത്തരോടും കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബേസിക്കലി മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് കൂടുതലും മെഡിക്കലിനെ പറ്റി പറഞ്ഞു പോവുകയാണ് കേട്ടോ. ഇപ്പോൾ MLT യെ പറ്റി തന്നെ പറയാം. ഇപ്പോൾ ഞാനൊരു MLT തന്നെ സെലക്ട് ചെയ്തു, അതിനുശേഷം അത് പഠിച്ച ഒരാളോട് ഇതിൻ്റെ ഡിഗ്രിയാണോ ഡിപ്ലോമയാണോ നല്ലത്, അല്ലെങ്കിൽ അത് ഇതിന് ജോലി സാധ്യതകൾ എങ്ങനെയാണ്, ഏത് കോളേജിൽ പഠിച്ചാൽ നല്ലതായിരിക്കും, ഇതിന് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ആ പഠിച്ചിട്ടുള്ള ഒരാളോട് ചോദിക്കുക. അല്ലാതെ +2 കഴിഞ്ഞ് ഒരു ബോധമില്ലാതെ വന്ന് നിന്നിട്ട് എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു കോഴ്സ് പെട്ടെന്ന് പറഞ്ഞതാ നാളെ തൊട്ട് പഠിക്കാൻ പോകാനായിട്ട്, അങ്ങനെ ചോദിക്കണതിൽ ഒരർത്ഥവും ഇല്ല. ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ പോയി നിന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല അവർ തരുന്ന, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ അവർ പറഞ്ഞു തരത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം, എനിക്ക് ബിരിയാണി വേണം അല്ലെങ്കിൽ എനിക്ക് പൊറോട്ടയും ബീഫ് കറിയും വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ അതെടുത്ത് തരും. അതിൽ തന്നെ പല വെറൈറ്റിയും കാണും, ബിരിയാണിയിൽ തന്നെ പല വെറൈറ്റി ബിരിയാണി ഇപ്പൊ ഉണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ, നമുക്കറിയാം ബിരിയാണി പല ടൈപ്പ് ബിരിയാണി ഉണ്ടല്ലേ. ഇപ്പൊ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് എനിക്ക് ബിരിയാണി വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഹോട്ടലിലെ ആള് പറയും, നമുക്ക് കൊണ്ടുതരുന്ന ആള് പറയും, സെർവ് ചെയ്യുന്ന ആള് പല പല വെറൈറ്റി ബിരിയാണീസ് ഉണ്ട്, അതിനകത്ത് ഏതാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ അവിടെ നമുക്ക് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയി, ബിരിയാണിയിൽ ഏത് ടൈപ്പ് ബിരിയാണി വേണം, പല ടൈപ്പ് ബിരിയാണി ഉണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞു, എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ പോകാനാണ് ഇഷ്ടം, അതിനകത്ത് ഏതായിരിക്കും എൻ്റെ ഒരു കാലിബർ. ഇപ്പൊ +2 മാർക്കൊക്കെ വന്ന ശേഷമാണ് എൻ്റെ ഒരു കാലിബർ ഇത്രയൊക്കെയാണ്, എൻ്റെ ഇൻട്രസ്റ്റ് ഈ ഫീൽഡിലൊക്കെയാണ്, അപ്പൊ എനിക്ക് മെഡിക്കലിൽ ഏതായിരിക്കും പഠിക്കാൻ പറ്റുന്നത് എന്ന് ചോദിക്കുന്നതിലൊരു അർത്ഥമുണ്ട്. പക്ഷെ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ഏതായിരിക്കും നല്ല കോഴ്സ്. അതുപോലെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഈ എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസ് എടുക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ഏതാണ്, അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിരിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ചെയ്യും, തീരെ നിവൃത്തിയില്ല, വഴിയില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു മാർഗം കണ്ടുപിടിച്ച് കുറേ നമ്മുടേതായിട്ടുള്ള എഫേർട്ടും ഒക്കെ ഇട്ടിട്ട് നമ്മളത് എന്താ അതൊരു ഫ്രൂട്ട്ഫുള്ളായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാണ്ടാണ് നമ്മൾ മേ ബി പാരൻസിൻ്റെ ഫോഴ്സ് കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു ഇത് പഠിച്ചാൽ നിനക്കൊരു ജോലി കിട്ടും അതുകൊണ്ട് നീ ഇത് പോയി പഠിച്ചോ, അങ്ങനെയൊക്കെ കോഴ്സ് എടുക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ടഫായിട്ടും ബുദ്ധിമുട്ടായിട്ടും എല്ലാ കോഴ്സുകളും മാറും.
എല്ലാ കോഴ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ആ മേഖലയിലാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. നമുക്കത് ഓവർകം ചെയ്യാനും തരണം ചെയ്യാനും ക്യാരി ഓവർ ചെയ്തെടുക്കാനും ഒക്കെ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു കോഴ്സ് ഏതാണ് എന്നൊന്നും നമുക്ക് ചോദിച്ചാൽ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ ഈ ഈസിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഏത് കോഴ്സിന് ഏറ്റവും കൂടുതൽ സാലറി, അല്ലെങ്കിൽ സാലറി എത്ര കിട്ടും, ഓരോ കോഴ്സിൻ്റെ ഇടയിൽ വന്നിട്ട് സാലറി എത്ര കിട്ടുമെന്ന്. അപ്പോൾ സാലറി പറഞ്ഞാൽ എന്ത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് ഒന്നാം മാസം, ഇപ്പം 4 വർഷം കോഴ്സ് പഠിച്ചിറങ്ങി പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഒരു കോഴ്സിനും 50,000 രൂപ 1 ലക്ഷം ഒന്നും ഒരിക്കലും കിട്ടത്തില്ല. എല്ലാ കോഴ്സ് കഴിഞ്ഞാലും ആദ്യം ഒരു പ്രൊബേഷൻ പീരീഡ് അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡ് ഉണ്ട്. അങ്ങനെ ട്രെയിനിയായി അതിനുശേഷം ചെറിയ ചെറിയ പോസ്റ്റ് മാറി മാറിയാണ് ആ പഠിച്ചതിലെ ടോപ്പ് പോയിന്റിലെത്തുന്നത്. അപ്പോഴേ ഒരു ശരാശരി നല്ലൊരു സാലറി കിട്ടത്തുള്ളൂ. അല്ലാതെ അപ്പം എന്തിനെ ബേസ് ചെയ്ത് ഞാൻ സാലറി ചോദിക്കുന്ന ആൾക്ക് കമൻറ്റ് കൊടുത്തു ഇതിൽ ഏത് പോസ്റ്റിൽ എത്തുമ്പോൾ ഉള്ള സാലറി പറയണം, അതും ഇപ്പം പ്രൈവറ്റ് വർക്ക് ചെയ്യണ സാലറി ആയിരിക്കത്തില്ല ഗവൺമെൻറ്റിൽ കിട്ടുന്നത്. അതും ആ ഓരോ കോഴ്സിൻ്റെയും അതിൻ്റെ അപ്പോഴത്തെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് സാലറി വരുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യുക. എല്ലാ കോഴ്സിനും കഴിവുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറി കിട്ടും. കിട്ടിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് സ്ഥാപനത്തിൽ പോയി നല്ല സാലറി കിട്ടുന്നിടത്തേക്ക് ഇന്നല്ലെങ്കിൽ നാളെ മാറാനും പറ്റും നല്ലൊരു കോഴ്സാണ് പഠിച്ചതെങ്കിൽ. അതായത് ഇപ്പൊ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് നമ്മുടെ കാര്യത്തില് നമുക്ക് MLT എന്നുള്ള ഫീൽഡിൽ തന്നെ ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്ക് NRHM ആയിട്ട് DMLT കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ BSC MLT കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന ഒരു ശരാശരി സാലറി ഉണ്ട്. അതേസമയം ഗവൺമെന്റ് വിളിക്കുന്ന BSC എക്സാം എഴുതി ജൂനിയർ ലാബ് ടെക്നോളജിസ്റ്റ് ആയിട്ട് ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാലറി വേറെയാണ്. അതേസമയം പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അതാത് മാനേജ്മെന്റുകളാണ് തീരുമാനിക്കുന്നത് എത്ര രൂപ സാലറി കൊടുക്കണം എന്നുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ വളരെയധികം തഴഞ്ഞ് കിടക്കപ്പെട്ടിരുന്ന ഒരു ഫീൽഡായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ കൊറോണയുടെ പ്രശ്നമൊക്കെ വന്നപ്പോൾ നമുക്കറിയാലോ കോവിഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന PCR ആന്റിജൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻസ് ആണ്. സോ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. സോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അതനുസരിച്ചാണ് എത്രയാണ് സാലറി കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇത് ഒന്നുമല്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാംസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയിംസും അതുപോലെ തന്നെ ESIC പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെയൊക്കെ സാലറി ലെവൽ അതിനേക്കാളും ഡിഫറെൻ്റ് ആണ്, വേറെയാണ്. അപ്പൊ നമുക്ക് ഇന്ന കോഴ്സിന് എത്രയാണ് സാലറി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും പറയാൻ ഞങ്ങൾ ആൻസർ തരാത്തത് ഇതുകൊണ്ടാണ്. നമ്മളൊരു ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കത്തില്ല. കാരണം അയാൾ പോയി എത്തിപ്പെടുന്ന സ്ഥലത്ത് ഈ സാലറി കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങളല്ലേ പറഞ്ഞാൽ ഇത്രേ സാലറി കിട്ടുമെന്ന്, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അതും ഒരു പോയിന്റാണ്. ഇതും ഇതിനെക്കാട്ട സാലറി കിട്ടും ഇതേ കോഴ്സും കഴിഞ്ഞിട്ട് ചിലപ്പം ഗൾഫിലോ അല്ലെ അയർലൻഡിലോ കാനഡയിലോ പോയാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഇന്ന കോഴ്സ് എന്നൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന്. +1 നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ +2 കഴിയുമ്പോൾ മൈൻഡ് മാറി വേറൊരു കോഴ്സ് ഇൻട്രസ്റ്റോടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് 10th ആണ്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ +1 സയൻസ് അതായത് ബയോളജി സയൻസ് എടുത്താൽ മാത്രമേ MBBS അതുപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അങ്ങനെ പല സെക്ഷനുണ്ട്. അപ്പോൾ നിങ്ങളെ ഭാവി നിങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സെലക്ഷനാണ് ഒരു മെയിൻ പാർട്ട്. അതായത് ബിരിയാണി വേണമെന്ന് സെലക്ട് ചെയ്യുന്ന 10ാം ക്ലാസ് കഴിയുമ്പോഴാണ്. ഇനി +2 കഴിയുമ്പോഴാണ് ബിരിയാണിയിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ തീരുമാനം എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഇന്നത് എന്നുള്ള അൾട്ടിമേറ്റ് എയിമിലേക്ക് എത്താൻ +2 കഴിയുന്ന വരെ സമയമുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ അത് നമ്മൾ 10th കഴിയുമ്പോഴേക്കും തുടങ്ങാം. എന്നാൽ മാത്രമേ 10th കഴിയുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള സ്ട്രീം +1 +2 പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റൂ. ആ സ്ട്രീം ബേസിസിലുള്ള കോഴ്സസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, +2 കഴിയുമ്പോൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇതും നമ്മുടെ വീഡിയോസിനിടയിൽ ഒരുപാട് കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നതാണ്. BSC MLT BSC MRT വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്, എനിക്ക് MLTക്ക് പോകാൻ പറ്റും. ഞാൻ +2 കൊമേഴ്സ് ആണ് എടുത്തത്, എനിക്ക് MRTക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ അവർ ആ തീരുമാനം എടുക്കാൻ വൈകിയതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഒബ്വിയസ്ലി ഇവർക്ക് പറ്റില്ല, അത് തന്നെയാണ് നമ്മുടെ ആൻസർ. വീഡിയോ ഫുള്ള് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോസ്. സോ നമുക്ക് ഏതൊരു ഫീൽഡിലാണ് ഞാൻ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള വഴിയാണ് നമ്മുടെ +1 +2 എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ആ വഴി നിങ്ങൾ ചൂസ് ചെയ്യാൻ വൈകരുത്. 10th ഏകദേശം കഴിയുമ്പോഴേക്ക് ഇനി നിങ്ങൾക്ക് ഐഡിയ വേണം. മെയിനായിട്ട് എടുത്തു പറയാൻ കാരണം ഇപ്പം നമുക്ക് 2 വർഷമായിട്ട് കൊറോണയുടെ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്, ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് സീരിയസ്നെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവൻ നമ്മളും കോളേജ് ടീച്ചേഴ്സാണ്, ഞങ്ങളുടെ സ്റ്റുഡൻസിനും ഓൺലൈൻ ക്ലാസ് ആണ്.
അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ വ്യത്യാസം അറിയാം. റെഗുലർ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് അറിയാമല്ലോ, വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസ്സസ് ഒക്കെയാണ് ടെൻത്തിലെ കുട്ടികൾക്കൊക്കെ കിട്ടുന്നത്. അപ്പൊ അവര് ഭയങ്കര എന്താ പറയണ റിലാക്സ്ഡ് ആണ്, വീട്ടിൽ അവർ പ്ലേഫുൾ ആൻഡ് ഒരു ജോയ്ഫുൾ മൈൻഡിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ടെൻത്തും നയൻത്തൊക്കെ കുട്ടികൾ പഠിക്കണം. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പഠിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നുള്ള ബോധം നഷ്ടപ്പെടരുത്. ഓൺലൈൻ ക്ലാസ്സാണ്, റിലാക്സ് ചെയ്തിരുന്ന് പഠിച്ചുള്ളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ്, ഇപ്പോൾ നിങ്ങൾ 10-ാം ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 15 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 10-ാം ക്ലാസ്സിൽ നിങ്ങൾ എടുക്കേണ്ട മെയിനായിട്ട് 10-ാം ക്ലാസ്സിൽ ഫുൾ A+ സ്കോർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അവിടെ വെച്ചിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ +2 ഏത് സ്ട്രീം എടുക്കണം, അതുപോലെ ഏത് കോഴ്സാണ് +2 ശേഷം ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, ഏത് കോഴ്സാണ് അതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ വേണം കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് റെയർ കോഴ്സ് എന്നും പറഞ്ഞ്, കുറേ പേര് റെയറായിട്ട് അധികം കേട്ടിട്ടില്ലാത്തതും ആരും പഠിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ കോഴ്സുകളിൽ ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെയർ കോഴ്സ് സെലക്ട് ചെയ്യുന്നവരോടും എനിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാനുണ്ട്. മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം, പക്ഷേ ഞാൻ കോഴ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി അത് പഠിച്ചവർ വന്നിട്ട് അവർക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിനെക്കാട്ടും നല്ലതല്ലേ പറയായിരിക്കണം. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ഒരാളെ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ള പോസ്റ്റുകളുമുണ്ട്, അതേസമയം 500, 1000, 2000 വരെ ആ കോഴ്സ് കഴിഞ്ഞ ഒരാവശ്യമുള്ള പോസ്റ്റും ഉണ്ട്. ഇപ്പോൾ നേഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ 1000 മുകളിൽ ആൾ വേണം ഒരു വലിയൊരു ഹോസ്പിറ്റലാണെങ്കിൽ. അതേസമയം ചില റെയർ കോഴ്സ് കഴിഞ്ഞവരെ ഒരാളെ മതി, അവർക്ക് ചിലപ്പോൾ 50,000, 1,000 കാണും. പക്ഷേ കേരളം മൊത്തം എടുത്ത് നോക്കിയാലും കൂടി പോയാൽ ഒരു 50-60 ഹോസ്പിറ്റലേ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിനിമം 3-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ മാറുന്നത്, ഒരു പ്രൈവറ്റ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ പോലും നല്ലൊരു സാലറിയിൽ കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നവുമുണ്ട്. അപ്പോൾ ഈ റെയർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, പണ്ട് പഠിച്ചിറങ്ങിയ ആദ്യത്തെ ബാച്ചിലൊക്കെ ഇറങ്ങിയ അതൊരു 20-30 ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിക്കാണും. പിന്നീട് ആ റെയർ കോഴ്സ് ആണെന്നുള്ള പേരിൽ അടുത്ത വർഷങ്ങളിൽ ഒരു 10 കോളേജിൽ തുടങ്ങും, അങ്ങനെ ഒരു 300-400 പേര് പഠിച്ചിറങ്ങും. അതിൻ്റെ അടുത്ത പ്രാവശ്യം ഒരു 600 പഠിച്ചിറങ്ങും. എന്നാൽ അവിടെ വരുന്ന വേക്കൻസിയോ 1 എന്നുള്ളത് 2 കാണും. അപ്പോൾ ഈ 600 പഠിച്ചിറങ്ങുമ്പോഴേക്കും ഈ റെയറങ്ങ് മാറും, ജോലി കിട്ടാത്ത അവസ്ഥ വരും. അതേസമയം കൂടുതൽ വേക്കൻസി ഉള്ള ഒരു കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത്, റെയറല്ല എങ്കിൽ പോലും. ഇപ്പോൾ ലാബ് ടെക്നീഷ്യൻ നമ്മളെ കോഴ്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലാബിൽ മിനിമം ഒരു 25-30 വേണം. അതിൽ ഒരു മാസം കൂടുമ്പോൾ ഒരാളെങ്കിലും മാറിപ്പോകുന്നവയ്ക്ക് അങ്ങനെ ഒരു വേക്കൻസി എങ്കിലും മാസം തോറും വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നേഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ 100 നേഴ്സുമാർ ഒരു ഹോസ്പിറ്റലിൽ മിനിമം വേണം, ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിലൊരു 10 അല്ലെങ്കിൽ ഒരു 5 മാസം തോറും പ്രൈവറ്റിലൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 5 എങ്കിലും മാസം തോറും വരും. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ റെയർ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൂടെ ചിന്തിക്കണം. ഞാനിപ്പോൾ കോഴ്സ് എടുത്തു, ഇനി 4 കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പഠിച്ചിറങ്ങുന്നത്, അപ്പോഴീ കോഴ്സിൻ്റെ സ്ഥിതി എന്തായിരിക്കും, എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത കൂടെ കണക്ക് കൂട്ടിയിട്ട് വേണം ഒരു പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ റെയർ കോഴ്സ് സംബന്ധിച്ചു, അതിനകത്ത് മികച്ച നിൽക്കുന്ന എക്സലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നല്ല പോസ്റ്റിൽ നല്ല സാലറിയിൽ ജോലിയും കിട്ടും, അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ അത്രയും പേർക്ക് ജോലി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളതാണ് ഈ റെയർ കോഴ്സസിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതും കൂടെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ഈ കോഴ്സസ് എടുക്കാം. ഒന്നാമത് ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ ആകുമ്പോൾ മേ ബി ഇൻ്റഗ്രേറ്റഡ് ഒക്കെ ആയിരിക്കും, 5-year 6-year എന്നൊക്കെ പറഞ്ഞ് MSc അടക്കം BSc വിത്ത് MSc ഒക്കെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട് റെയർ കോഴ്സസ്. അപ്പം ഇങ്ങനത്തെ കോഴ്സസൊക്കെ ആണ് നമ്മൾ ഈ 6-5 ഒരുപാട് പൈസ കൊടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ഭയങ്കര മികച്ച കോഴ്സാണ്, ഇത്രയും സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലരും നമ്മൾ ഇതിനകത്ത് കൊണ്ടേ കയറ്റുന്നത്. അപ്പം ഇത്രയും പൈസയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ഇത്രയും വർഷവും കളഞ്ഞ് ഇറങ്ങിയ ശേഷം നമുക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ പഠിച്ച റെയർ കോഴ്സാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ലല്ലോ അല്ലേ. പലരും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് കോഴ്സസ് പഠിക്കാൻ ഇറങ്ങുന്നത്. അപ്പം അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചത് റെയർ കോഴ്സാണ് എന്ന് പറഞ്ഞാൽ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിൽ ഒരു വാല്യൂ ഇല്ല, നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സോ നമ്മൾ 10-ാം ക്ലാസ്സിലെ നമ്മുടെ വഴി ഏതാണ് എന്ന് ഒരു ബോധ്യം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനോട് ആഡപ്പ് ഇത് പറയാനുള്ളത്, ഇപ്പോൾ ഒരുപാട് പേർക്കും ഭൂരിഭാഗം ആളുകൾക്കും കോമൺ ആയിട്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ
കുറച്ച് പദവിയും പൊസിഷനും സാലറിയും ഒക്കെ കിട്ടും എന്ന് നമ്മുടെ റിലേറ്റീവ്സും പൂർവികരും നമ്മുടെ സീനിയേഴ്സും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കോഴ്സസിലേക്കാണ് ഒരുപാട് പേരും പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ MBBS മെഡിസിൻ അല്ലെങ്കിൽ MBBS BDS തുടങ്ങിയ കോഴ്സസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സസ്, ആർക്കിടെക്ചർ തുടങ്ങിയ കോഴ്സസ്, ഇതൊക്കെയാണ് കൂടുതൽ കുട്ടികളും ഇപ്പോഴും പോകുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 10th കഴിയുമ്പോൾ നമ്മൾ ഈ +1 +2 ചൂസ് ചെയ്യുമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഈസി ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈസി ആക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മെഡിസിൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതാം, നീറ്റ് എഴുതാം. ഇപ്പം നീറ്റിന് എടുക്കുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ബയോളജി സയൻസ് ആണ്. പക്ഷേ ഈ ബയോളജി സയൻസ് എന്ന് പറയുമെങ്കിലും ബയോളജി സയൻസിൻ്റെ മൊത്തം +2 മാർക്ക് 1200 കിട്ടുന്ന മാർക്കല്ല നോക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്ട്സിൻ്റെ മാർക്ക് മാത്രമാണ് നീറ്റ് എക്സാമിന് നോക്കുന്നത്. അപ്പോൾ ഇത് കൂടാണ്ട് നമ്മൾ സാധാരണ സയൻസ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചു കാണുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ആയിരിക്കും. കുറച്ച് പേർക്കെങ്കിലൊക്കെ അറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സിന് പകരം കമ്പ്യൂട്ടർ സയൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും മാത്രമല്ല ഓപ്ഷൻ, ഇത് കൂടാണ്ട് വേറെ ഒരുപാട് ഓപ്ഷൻസ് ആ 4th സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞു, അത് കുറേ പേർക്കൊക്കെ അറിയുന്നതാണ്. ഇതല്ലാണ്ട് ഹോം സയൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചി അനുസരിച്ച് വേണമെങ്കിൽ ആ 4th സബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്തുകൂടെ. മാത്സ് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് മെഡിസിന് പോകാനാണ് ഇഷ്ടം, എൻട്രൻസ് എഴുതുന്നതാണ് താല്പര്യം എങ്കിൽ കൂടിയും ഈ ഏതെങ്കിലും സബ്ജക്റ്റിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ തോന്നും, തലയ്ക്ക് ഭാരമില്ല എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂളിൽ ഈ പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല, 4th സബ്ജക്റ്റായിട്ട് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. ഈ സബ്ജക്റ്റുള്ള സ്കൂളുകളിൽ പോയി നിങ്ങൾ +1 +2 പഠിക്കേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും ഇഷ്ടമില്ലാത്ത മാത്തമാറ്റിക്സ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇഷ്ടമില്ലാത്ത മാത്തമാറ്റിക്സ് തലയിൽ കയറി എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി, മാത്സിലുകൊണ്ട് ബാക്കി സബ്ജക്റ്റ് പോലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ഈ ഏതെങ്കിലും സബ്ജക്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ മെഡിസിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത് അല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ സപ്പോസ് ആർക്കിടെക്റ്റ് ആവാൻ ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ BArk എന്നുള്ള കോഴ്സിന് പോകാനാണെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആയിരിക്കുമല്ലോ എഴുതുക. അവിടെ വരുന്ന അവർ കണക്കാക്കുന്ന എലിജിബിലിറ്റിയിലെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. അവിടെ ബയോളജിയുടെ ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ ബയോളജി ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കഷ്ടപ്പെട്ട് ബയോളജി തന്നെ പഠിക്കണം, സയൻസ് ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് ബയോളജി തന്നെ എടുക്കണം എന്നൊരു നിർബന്ധവുമില്ല. അവിടെ ആ ഒരു കുട്ടിക്ക് ഈ ആർക്കിടെക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് ഉള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ആ 4th സബ്ജക്റ്റായിട്ട് അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറെ കൂടി എളുപ്പമായിട്ട് പഠിക്കുകയും ചെയ്യാം, അവർ ആ എക്സാമിനും ആ ഒരു സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അത് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് BArk ചേരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുമാണ്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് +എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നുള്ള ആ ഒരു സ്ട്രീം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബയോളജി നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾ 10th ആകുമ്പോഴേക്കെങ്കിലും എടുത്തിരിക്കണം എന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഭയങ്കര ബാധിച്ച് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് നിങ്ങളുടെ +1 +2 തോന്നിക്കുകയും ചെയ്യും. അതിനുശേഷം ആവശ്യമില്ലാണ്ട് ഞാൻ ഇതൊക്കെ +1 +2 പഠിച്ചു എന്നുള്ളൊരു കുറ്റബോധം നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തോന്നിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേരൻറ്റിനും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ പേരൻറ്റിന് എന്തുകൊണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെന്ന് പറയാം, ഞാനൊരു MLT കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കോളേജിൽ തന്നെ പല പിള്ളേരിലും കണ്ടുവരുന്ന ഒരവസ്ഥയാണ്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് കേട്ടോ MLT എന്ന് പറയുന്നത്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി. ഇപ്പോൾ നല്ല ഫോട്ടോഗ്രാഫി സ്കില്ലുള്ളതും എഡിറ്റിംഗ് സ്കില്ലുള്ളതും ടെക് റിലേറ്റഡ് ആയിട്ട് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ളതും ഒത്തിരി പിള്ളേർ ഈ MLTയിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഫസ്റ്റ് ഇയർ ഫുൾ സപ്ലൈ, സെക്കൻഡ് ഇയർ ഫുൾ സപ്ലൈ, ഒരു 4ാം വർഷമായിട്ട് ഒരു സബ്ജക്റ്റ് പോലും പാസ്സായിട്ടില്ല. അങ്ങനെ പിള്ളേരുണ്ട്. ഇവരോട് ചോദിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയുമോ, പേരൻറ്റിന് ഈ കോഴ്സിനോട് താല്പര്യമായിട്ട് എന്നെ കൊണ്ടാക്കി, അല്ല അവർക്ക് ഇഷ്ടമില്ല, ജോലി കിട്ടാൻ എളുപ്പമാണ്, ഇന്ന കോഴ്സ് നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരു നല്ല കോടീശ്വരനായ ഒരു പേരൻറ്റ് എത്ര കോടി വേണം ചിലവാക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കയ്യിലുണ്ട്, അങ്ങനെ ഒരു മോനെ അവനെ +2 കഴിയുമ്പം തൊട്ടേ നല്ല ബിസിനസ് ചെയ്യണമെന്നോ നല്ല ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉള്ളവർ ആ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരുത്തനെ കൊണ്ട് MBBSന് ഒരു 5 കോടി കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചെന്ന് വെച്ചോ, അങ്ങനെ അവൻ 5 വർഷത്തെ കോഴ്സ്
പൈസ ഉള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ അഡ്മിഷനും വാങ്ങിച്ച് പഠിപ്പിച്ചെടുത്തിട്ട് സമൂഹത്തിനും വീട്ടുകാർക്കും അവനും എന്ത് ഗുണമാണുള്ളത്? അവൻ നാളെ ഡോക്ടറായ ആവും, അവന് സാധ്യത കുറവാണ്. എങ്ങനെ ആയാൽ പോലും ഒരു ഡോക്ടർ എന്ന കടമ ഒരിക്കലും അവനിൽ കാണത്തില്ല. അപ്പോൾ പൈസ ഉണ്ടെങ്കിലും കുട്ടികളുടെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവന് പഠിച്ചെന്താവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇന്നതാണ് ആവണമെന്നൊരാഗ്രഹവും അതിനോടൊരു ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥലത്ത് എവിടെ കൊണ്ടാക്കാം, അതിനെങ്ങനെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ കാലത്ത് എല്ലാ ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും വലിയ വലിയ പോസ്റ്റിൽ ഇരിക്കുന്നത് മാത്രമൊന്നും അല്ല ജോലി. അല്ലാണ്ട് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള അവരുടെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടീഷ്യന്മാർ, അവർക്ക് ആ ജസ്റ്റ് അവർക്ക് ആ മേക്കപ്പ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ, അവർ കുറച്ച് വർക്ക് ചെയ്ത് പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മികച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ ഈവൻ ഞങ്ങൾ ടീച്ചേഴ്സിനെക്കാളും സാലറി വാങ്ങിക്കുന്ന കുട്ടികളുണ്ട്. അവർ ഈ പറയുന്ന ഫ്രീ ടൈമിൽ ബ്യൂട്ടീഷ്യൻസ് ആയിട്ട് പോവുകയാണ്. അപ്പം അതൊക്കെ അവരുടെ കഴിവാണ്, ഇതൊന്നും പഠിച്ചെടുത്തിട്ട് കിട്ടിയതല്ല. ബേസിക് ആയിട്ട് ചിലർക്ക് ചില കഴിവ്, ചിലർക്ക് നല്ല ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും. പിന്നെ ചിലർക്കാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, അതായത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടൊക്കെ. ഈവൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ മോട്ടിവേഷൻ. എല്ലാവരും സെർച്ച് ചെയ്യുന്നതാണ്, ഡിപ്രസ്ഡ് ആയിട്ടും ഡെസ്പായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവരവർക്ക് പഠിച്ചിട്ട്, അതായത് 4 വർഷമോ 3 വർഷമോ കോളേജിൽ പോയി പഠിച്ചിട്ട് മാത്രമേ ഒരു ജോലി കിട്ടുള്ളൂ എന്നുള്ള കൺസെപ്റ്റൊന്നും ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യമില്ല. അവർക്ക് ബേസിക് ആയിട്ട് അവർക്കുള്ള അവരുടെ ഉള്ളിലുള്ള ചില കഴിവുകൾ വെച്ച് തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടാനുള്ള ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ട് എന്നുള്ളത് പാരന്റ്സ് മനസ്സിലാക്കാം, ഒന്നിനെയും കുറച്ച് കാണാതിരിക്കുക. അതുപോലെ തന്നെ ഒരു 25 വർഷം അല്ലെങ്കിൽ 20 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് ടുവും കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഡിഗ്രി പഠിച്ച അവന് ഗവൺമെന്റ് ജോലി ഉറപ്പാണ്. ഇപ്പോഴാ ഒരു കാലമൊക്കെ മാറി, ഇപ്പോഴങ്ങനെയൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ കഴിവിന്റെ കാലമായിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻസ് കൂടുതലാണ്, അതെ, അതനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് തന്നെ. അപ്പൊ അവന് ഏതിലാണോ കഴിവ് അതിലവനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോ അത് ഒരു സൈഡ്. രണ്ടാമതൊരു സൈഡ് ഞാൻ പറയണമെങ്കിൽ, നമ്മള് പ്ലസ് ടു കഴിഞ്ഞ ഒരു മോൻ അല്ലെങ്കിൽ മോളെന്ന് പറയുന്നത് ഒരു 18 or 19 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണ്. അപ്പൊ പേരന്റ് കർശനമായിട്ട് ഇന്ന കോഴ്സിന് എന്റെ മോളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു 18 വയസ്സായ കുട്ടിയാണ്, ഒരു ശരാശരി ഒരു 65 or 70 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ ഇനി ഒരു 50 വയസ്സ് അവരെ ഫ്രണ്ടിലോട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ 2 മൂന്ന് ഇരട്ടിയാണ് ഇനി ഫ്രണ്ടിലുള്ളത്. അപ്പോൾ അവർക്കിഷ്ടമുള്ള സെലക്ട് ചെയ്ത ഇനിയുള്ള കാലം അവർ സന്തോഷമായിട്ടിരുന്ന് ജോലി ചെയ്യും, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട് ചേർത്ത കോഴ്സ് എന്നുള്ള ഗതികേടിൽ കരഞ്ഞു കരഞ്ഞ് ജോലി ചെയ്യും, അല്ലെങ്കിൽ അവർക്കൊരു തൃപ്തി ഇല്ലാതെ നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷനോടെ ചെയ്യുമ്പോൾ അതിന് വേറൊരു എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളും അതുപോലെ പേരൻറ്റും ഒക്കെ ഇങ്ങനെ തള്ളി ഒരു കോഴ്സിന് കൊണ്ട് ചേർക്കുന്നതിനേക്കാളും അവനെന്താണോ ആഗ്രഹം അതിനെ അവനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ കുട്ടികളും കേസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചിലർക്ക് അവരെ കൂട്ടുകാർ 3 പേര് പോയതുകൊണ്ട് അതിൻ്റെ കൂടെ എനിക്കും പോയി 4 വർഷം അടിച്ചു പൊളിക്കണം എന്ന് പറയുന്ന കുറേ ടീംസ് കാണും. അവരെ അല്ല ഞാൻ ഉദ്ദേശിച്ച്, മനസ്സുകൊണ്ട് ഇങ്ങനെ ആവണം എന്നുള്ള ഒരു ചിന്താഗതിയോടെ നടക്കുന്ന കുട്ടികൾക്കാണ് ഈ മോട്ടിവേഷൻ കേട്ടോ. സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പല പാരൻസും എന്ത് സാറ്റിസ്ഫാക്ഷൻ, പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്തൂടെ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് തന്നെയാണ്. നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഒരു ജോലി ചെയ്യുമ്പോൾ ഭയങ്കര അത്യാവശ്യമാണ്. ചിലപ്പോൾ കുറച്ച് സാലറി കുറവാണെങ്കിൽ പോലും നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമുക്ക് മുന്നോട്ട് അത് ചെയ്യാൻ തുടങ്ങും തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ അർത്ഥമില്ലാണ്ട് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. ഇപ്പം എക്സാമ്പിളായിട്ട് എൻ്റെ കാര്യം തന്നെ ഞാൻ പറയട്ടോ. ഇപ്പം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചിങ് ആണ് ചെയ്യുന്നത്. അതെനിക്ക് ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇതിന് മുന്നേ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടിയതാണ്, 6 മാസം ഞാൻ അതിൽ വർക്ക് ചെയ്തതാണ്. പക്ഷെ ഞാനത് ക്വിറ്റ് ചെയ്ത് റിസൈൻ ചെയ്ത് തിരിച്ച് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ഒരു മെയിൻ കാര്യം എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായിട്ട് എനിക്ക് താല്പര്യമില്ല. പറയുമ്പോൾ ഇതിനേക്കാളും സാലറി ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് രാവിലെ എണീറ്റ് ഈ ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിന്, ഒട്ടും ഒരു സന്തോഷമില്ല. അങ്ങനെ ഒരു 6 മാസം ചെയ്തപ്പോഴേക്ക് എനിക്ക് മതിയായി, നമ്മൾ വിചാരിച്ചു വേണ്ട ജോലി ഇല്ലെങ്കിൽ വേണ്ട, തിരിച്ച് വന്നിട്ട് എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് തിരിച്ച് വന്ന് ക്വിറ്റ് ചെയ്ത് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ.
വന്നപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തായിരുന്നു, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ആരെങ്കിലും കളയോ എന്നൊക്കെ, തിരിച്ചിവിടെ റീജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവരാണ് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുക എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രാവശ്യം അബദ്ധം പറ്റിയവർക്ക് കൃത്യമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടേതായ ഒരു അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ 10-ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുക, നല്ല രീതിയിൽ ഗവേഷണം നടത്തി നിങ്ങൾക്ക് പറ്റിയ ഏതാണ് കോഴ്സ് എന്ന് സെലക്ട് ചെയ്യുക. എല്ലാത്തിലും ജോലി സാധ്യതകൾ കണ്ടെത്താൻ നമുക്ക് പറ്റും. നിങ്ങൾക്ക് അതിൽ അത്രയും കഴിവും ആത്മാർത്ഥതയും കാണിക്കാമെങ്കിൽ എല്ലാവർക്കും എല്ലാ കോഴ്സിലും കണ്ടെത്താൻ പറ്റും. ഇനി റെയറിൻ്റെ പുറകെ പോണോ പോണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾ 10th തന്നെ കാണുക എന്നുള്ളതാണ്. ലേറ്റ് ആവരുത്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും വർഷവും ഒക്കെ വെറുതെ നഷ്ടമാണ്. മേ ബി നമ്മൾക്ക് ലൈഫിൽ പോലും നല്ലൊരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റാതെ പോകും ഈ ലേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ ഇത് മനസ്സിൽ വെച്ചേക്കുക. ഓൺലൈൻ ക്ലാസ്സും കൊറോണയും ലോക്ക്ഡൌണൊക്കെ അതിന്റെ ഭാഗം നടക്കട്ടെ. പക്ഷെ 10-ാം ക്ലാസ്സൊക്കെ എത്തിയവര് നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അത് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി മാത്രമല്ല, ലൈഫ് മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ സ്ട്രീമും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞവരുടെ കോഴ്സസും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും തലക്കിടയിൽ ഈ പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പോയിരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കി മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അതും ഒരു ഉപദേശമായിട്ട് കാണുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതൊന്നേ ഉള്ളൂ. ഭയങ്കര എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് തന്നെ മതി ഞങ്ങൾക്കും ധാരാളമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.